Hello friends, welcome back to our channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അരിമുറുക്കാണിത്. നമുക്കിനി കടയിൽ നിന്നൊന്നും മുറുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ അരിമുറുക്കിൽ നമ്മൾ കുറച്ച് ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാൽ കപ്പ് ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇത് ഗ്യാസ് ഓഫാക്കി നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇപ്പം ഞാൻ ഉഴുന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനി പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ ഇതിലോട്ട് എരിവിന് വേണ്ടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അര ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ നല്ല ചൂടുവെള്ളമാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മുറുക്കിൻ്റെ മാവ് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. മുറുക്കിൻ്റെ മാവിടെ നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി. ഇതുപോലെ സ്റ്റാർ ഷേപ്പുള്ള അച്ചിലിട്ടിട്ടാണ് നമ്മൾ മുറുക്കുണ്ടാക്കുന്നത്. ഇനിയും കുറച്ച് മാവ് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മുറുക്ക് ചുറ്റിയെടുക്കാം. ഇത് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെ തുറന്ന് വരും. രണ്ടുമൂന്നെണ്ണം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം തിളച്ച എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ വറുത്ത് കോരാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു അരിപ്പത്തവിയിൽ വെച്ചിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ പോകാതെ ഇരിക്കും. ഇതുപോലെ ഒരു വീതിയുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്ക് മൂന്നാലെണ്ണം ഒരേ സമയത്ത് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ നോക്കുമ്പോൾ കുറേ സമയമെടുക്കും. ഇതാകുമ്പം കുറച്ചും കൂടെ നമ്മുടെ പണി എളുപ്പമായിരിക്കും. ഇനി തീയൊന്ന് ഒരല്പം കുറച്ചതിന് ശേഷം നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ അകമൊന്നും വേഗത്തില്ല, ഇത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് കോരാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത ബാച്ച് മുറുക്കും ഞാനിവിടെ ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഈ ഒരളവിൽ ഏകദേശം ഒരു 16 മുറുക്കാണ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്കും ഇഷ്ടമാകും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.